കായംകുളം ബോധി കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതി അഖില കേരള ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബോധി കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതി അഖില കേരള ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റെല്ലാ മേഖലകളിലും ഇപ്പോൾ ചിത്രരചന, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പഠനോപകരണ വിതരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റബിൾ ഇൻട്രസ്റ്റിൻ്റെ രീതിയിലാണ് പിന്നെ നമ്മുടെ ബോധി കൾച്ചർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ അവരുടെ കലയെ പിന്നെ അവരുടെ കലയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അത് പരിപോഷിപ്പിക്കുന്നതിനും അത് മത്സരങ്ങൾ കൂടിയൊക്കെ ആയാലും ഇത് ഒരുപാട് കാര്യങ്ങൾ ബോധി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഖില കേരള ചിത്രരചന മത്സരം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒത്തിരി കുട്ടികളുടെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കുറേ ട്രോഫികളൊക്കെ ഉണ്ട് എല്ലാ കുട്ടികൾക്കും. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും നല്ല ചിത്രരചനയും നല്ല മികവ് പുലർത്തിയ കുഞ്ഞുങ്ങളാണ്. മത്സര വളർത്തിയ വിജയങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കൊച്ചു കുട്ടികളടക്കമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം നമ്മുടെ കലകളെ ഏത് കലയായിക്കോട്ടെ ചിത്രരചനയോ അല്ലെങ്കിൽ പാട്ടോ കഥയെഴുത്തോ കഥ അതുപോലെ കവിതാ പാരായണം കവിത എഴുതുന്നു ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു വലിയൊരു ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കൊണ്ടു വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ സമ്മാനദാനം നിർവഹിച്ചു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളടക്കം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് എത്രത്തോളം വികസനത്തിലെത്തൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ബോധി കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും അഭിവാദ്യങ്ങൾ നേരുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ വിവിധങ്ങളായ സർഗവാസനകൾ ഒളിഞ്ഞുകിടപ്പുമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ശേഷികളെ അത് ഓരോ തരത്തിലാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ശബ്ദത്തിലൂടെയാണെങ്കിൽ അത് സംഗീതത്തിൽ മികവുണ്ടായി എന്ന് പറയാൻ കഴിയും. വാചികമായോ മറ്റോ ആണെങ്കിൽ പ്രസംഗകലയിൽ മികവുറ്റെന്ന് പറയും. ആ തരത്തിൽ ഓരോ കഴിവിൻ്റെ ഭാഗമായി ഈ ചിത്രരചന നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ അത് വരകളിലൂടെയാണ് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ അത് ചിത്രരചന എന്ന് പറയാൻ കഴിയും. ആ തരത്തിൽ ഈ ചിത്രരചനയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ മുഹമ്മദ് കുഞ്ഞിലബ്ബ, ടി എ ജാഫർകുട്ടി എന്നിവരുടെ സ്മരണാർത്ഥം സമ്മാന ഫലകങ്ങൾ നൽകി. ബോധി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം എ കെ ആസാദ്, ജനറൽ സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, എ ജെ ഷാജഹാൻ, ഡോക്ടർ ജോസ് ജോസഫ്, ഭരണികാവ് കൃഷ്ണൻ, എൻ ശ്രീരഞ്ജൻ, കെ എൻ ജയറാം, ബി ഷീല, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, എസ് ശശികുമാർ, ജി മുരളി, ശിവൻപിള്ള എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്ന് വളരെ കഴിവുറ്റ കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. വളരെ വർഷങ്ങളായിട്ട് ബോധി ഇത്തരത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ബോധിയുടെ സജീവ സാന്നിധ്യമായിരുന്ന നമ്മെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് വേർപിരിഞ്ഞ അശ്വിനി ദേവിൻ്റെ നാമധേയത്തിലായിരുന്നു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത്. വളരെയേറെ കുട്ടികൾ പങ്കെടുക്കുകയും നല്ല നിലയിലുള്ള അവരുടെ ചിത്രങ്ങൾ ഭരണികാവ് കൃഷ്ണൻ ഉൾപ്പെട്ട ഒരു ജഡ്ജിങ് കമ്മിറ്റിയാണ് വിലയിരുത്തിയിട്ടുള്ളത്. പ്രോത്സാഹന സമ്മാനം അടക്കം എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ സമ്മാനം നൽകുവാൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വരും കാലങ്ങളിലും ബോധി സംഘടിപ്പിക്കുന്ന ചിത്രരചന മത്സരങ്ങളിലും മറ്റ് കലാപരിപാടികളിലും നിങ്ങളെല്ലാം സജീവ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി കായംകുളത്തെ ഒട്ടേറെ വ്യക്തികളും സംഘടനകളും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അറേബ്യൻ ജുവലേഴ്സാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്പോൺസർ ചെയ്ത് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇതിനെ സഹായിച്ച എല്ലാ സംഘടനകളോടും വ്യക്തികളോടും ബോധിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കമ്മിറ്റിയിൽ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെമ്പർമാരും അംഗങ്ങളും എല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുകയും അവർക്കും ഈ പരിപാടി വിജയിപ്പിച്ചതിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മികാസ് കൺവെൻഷൻ സെൻറ്റർ, ജെ ജെ ആശുപത്രി എന്നിവയാണ് പരിപാടിയുടെ പ്രായോജകർ. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു.
സി ഡി നെട്ടൂസ് കായംകുളം.